ജ്ഞാനം 13 അധ്യായം വിഗ്രഹാരാധന. ദൈവത്തെ അറിയാത്തവർ സ്വദേഭോഷരാണ്. ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ശില്പങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. അഗ്നി, വായു, കാറ്റ്, നക്ഷത്രവലയങ്ങൾ, ശോഭിച്ച സമുദ്രം, ആകാശ തേജസ്സുകൾ, ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായി അവർ കരുതി. അവയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് മനുഷ്യർ അവയെ ദേവന്മാരായി സങ്കൽപ്പിച്ചെങ്കിൽ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവയുടെ കർത്താവെന്ന് അവർ ഗ്രഹിക്കട്ടെ. സൗന്ദര്യത്തിന്റെ സൃഷ്ടാവാണ് അവയുണ്ടാക്കിയത്. അവയുടെ ശക്തിയും പ്രവർത്തനവും മനുഷ്യരെ വിസ്മയിപ്പിച്ചെങ്കിൽ അവയുടെ സൃഷ്ടാവ് എത്രയോ കൂടുതൽ ശക്തനെന്ന് അവയിൽ നിന്ന് അവർ ധരിക്കട്ടെ. സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവിന്റെ ശക്തി സൗന്ദര്യങ്ങളെക്കുറിച്ച് അറിയാം. ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോഴാകാം അവർ വ്യതിചലിക്കുന്നത്. അവരെ തികച്ചും കുറ്റപ്പെടുത്താൻ വയ്യ. അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. ദൃശ്യവസ്തുക്കൾ മനോഹരമാകിയാൽ അവർ അതിൽ പ്രത്യാശയർപ്പിക്കുന്നു. എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവരുടെയെല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? സ്വർണം, വെള്ളി ഇവയിൽ നിർമ്മിച്ച രൂപങ്ങളെയോ മൃഗങ്ങളുടെ രൂപങ്ങളെയോ പണ്ടെങ്ങോ നിർമ്മിച്ച നിരുപയോഗമായ ശിലയെയോ ദേവന്മാരാക്കി നിർജീവമായ അവയിൽ പ്രത്യാശയർപ്പിക്കുന്നവരുടെ നില ശോചനീയമാണ്. മരത്തിൽ പണിയുന്ന വിദഗ്ധശില്പി എളുപ്പം മുറിക്കാവുന്ന മരം അറുത്ത് തൊലി നീക്കി ഉപയോഗപ്രദമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. തള്ളിക്കളഞ്ഞ കഷ്ണങ്ങൾ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്ത് നിറയെ തിന്നുന്നു. നിരുപയോഗമായി ശേഷിക്കുന്ന വളഞ്ഞുപിരിഞ്ഞ മുട്ടുകൾ നിറഞ്ഞ കഷണമെടുത്ത് സൂക്ഷ്മതയോടെ കൊത്തുപണി ചെയ്ത് വിശ്രമസമയം പോക്കുന്നു. അങ്ങനെ അതിന് മനുഷ്യരൂപം നൽകുന്നു. അഥവാ ഏതെങ്കിലും ക്ഷുദ്രമൃഗത്തിന്റെ രൂപം കൊത്തി ചായം പൂശി ചെമപ്പിച്ച് കുറവുകൾ ചായം കൊണ്ടു മറയ്ക്കുന്നു. അവൻ അത് ഉചിതമായ സ്ഥാനത്ത് ഭിത്തിയിൽ ആണികൊണ്ടുറപ്പിക്കുന്നു. അത് അതിനെ തന്നെ സംരക്ഷിക്കാൻ ശക്തിയില്ലാത്തതായതുകൊണ്ട് പരസഹായം വേണമെന്നറിയാവുന്നതുകൊണ്ട് അവൻ അത് വീണുപോകാതെ ശ്രദ്ധിക്കുന്നു. എങ്കിലും സമ്പത്തിനും വിവാഹത്തിനും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിർജീവമായ അതിനെ വിളിച്ചപേക്ഷിക്കാൻ അവന് ലജ്ജയില്ല. ആരോഗ്യത്തിന് ദുർബല വസ്തുവിനോടും ജീവന് നിർജീവ വസ്തുവിനോടും സഹായത്തിന് അനുഭവജ്ഞാനമില്ലാത്തവനോടും യാത്രാമംഗളത്തിന് അജരവസ്തുവിനോടും അവൻ പ്രാർത്ഥിക്കുന്നു. ധനസമ്പാദത്തിനും ജോലിക്കും പ്രവൃത്തികളിലുള്ള വിജയത്തിനും വേണ്ടിയുള്ള ശക്തിക്ക് ശക്തിഹീനമായ കരുത്തോട് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം 14 അധ്യായം. കോളുകൊണ്ട് സമുദ്രത്തിൽ യാത്രയ്ക്കൊരുങ്ങുന്നവൻ താനിരിക്കുന്ന കപ്പലിനേക്കാൾ അതിദുർബലമായ തടിക്കഷ്ണത്തോട് പ്രാർത്ഥിക്കുന്നു. ആ യാനപാത്രത്തിന് രൂപം നൽകിയത് ലാഭേച്ഛയാണ്. ജ്ഞാനമാണ് അതിന്റെ ശില്പി. പിതാവേ, അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത്. അവിടുന്ന് കടലിൽ അതിന് ഒരു പാത നൽകി, തിരകൾക്കിടയിലൂടെ ഒരു സുരക്ഷിതമാർഗം. അങ്ങനെ അവിദഗ്ധനും കടൽയാത്ര ചെയ്യാമെന്ന് വരുമാറ് ഏതാപത്തിലും നിന്ന് രക്ഷിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് കാണിച്ചു. അങ്ങയുടെ ജ്ഞാനത്തിന്റെ പ്രവൃത്തികൾ നിഷ്ഫലമാകരുതെന്ന് അങ്ങയുടെ ഹിതമാണ്. മനുഷ്യർ തീരെ ചെറിയ തടിക്കഷ്ണത്തിൽ പോലും ജീവിതരക്ഷയുറപ്പിച്ച് തിരകളിലൂടെ ചങ്ങാടത്തിൽ സുരക്ഷിതരായി കരയ്ക്കടുക്കുന്നു. പണ്ട് ഗർവിഷ്ഠരായ മല്ലന്മാർ നശിക്കുമ്പോൾ ലോകത്തിന്റെ പ്രത്യാശാപാത്രങ്ങൾ ഒരു പേടകത്തിൽ അഭയം തേടി. അങ്ങയുടെ കരങ്ങളാൽ നയിക്കപ്പെട്ട അവർ ലോകത്തിൽ പുതിയ തലമുറയുടെ വിത്ത് അവശേഷിപ്പിച്ചു. നീതി നിർവഹണത്തിനുതകിയ പേടകം അനുഗ്രഹീതമാണ്. കരനിർമ്മിത വിഗ്രഹം ശപിക്കപ്പെട്ടതാണ്. അത് നിർമ്മിച്ചവനും ശപിക്കപ്പെട്ടവൻ. കാരണം അവൻ ആ നശ്വര വസ്തു നിർമ്മിച്ച് അതിനെ ദേവനെന്ന് വിളിച്ചു. അധർമ്മിയെയും അവന്റെ അധർമ്മത്തെയും ദൈവം ഒന്നുപോലെ വെറുക്കുന്നു. ശില്പത്തോടൊപ്പം ശില്പിയെയും അവിടുന്ന് ശിക്ഷിക്കും. ജനതകളുടെ വിഗ്രഹങ്ങൾക്കും ശിക്ഷയുണ്ടാകും. ദൈവസൃഷ്ടിയുടെ ഭാഗമെങ്കിലും അവ മ്ലേച്ഛതയും മനസ്സിന് പ്രലോഭനവും മൂഢന്മാരുടെ പാദങ്ങൾക്ക് കെണിയുമായി തീർന്നിരിക്കുന്നു. വിഗ്രഹനിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തതയുടെ ആരംഭം. അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത്. അവ ആദിമുതലുള്ളതോ അവസാനം വരെ നിലനിൽക്കുന്നതോ അല്ല. മനുഷ്യന്റെ മിഥ്യാഭിമാനത്തിന് ഫലമായി അവ ലോകത്തിൽ പ്രവേശിച്ചു. അവയുടെ പെട്ടെന്നുള്ള തിരോധാനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അകാലത്തിൽ പുത്രൻ മരിച്ച ദുഃഖം ഗ്രസിച്ച പിതാവ് തന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ട മകന്റെ പ്രതിമയുണ്ടാക്കി മൃതശരീരം മാത്രമായിരുന്നവനെ ഇതാ ദേവനായി വണങ്ങുകയും തന്റെ പിൻഗാമികൾക്ക് വ്രതാനുഷ്ഠാനങ്ങൾ രഹസ്യമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കാലാന്തരത്തിൽ പ്രാബല്യം ലഭിച്ച ഒരു ദുരാചാരം നിയമമായി തീരുകയും രാജകൽപ്പന പ്രകാരം ജനങ്ങൾ കൊത്തുവിഗ്രഹങ്ങളെ ആരാധിച്ചു പോരുകയും ചെയ്തു. വിദൂരസ്ഥരായ രാജാക്കന്മാരെ നേരിട്ടു വണങ്ങി സ്തുതിക്കാനിച്ഛിച്ചവർ രാജപ്രതിമയുണ്ടാക്കി.
രാജാക്കന്മാർ അകന്ന് ജീവിച്ചിരുന്നതിനാൽ അവരുടെ സന്നിധിയിലെത്തി വണങ്ങാൻ കഴിയാതെ വന്ന ജനങ്ങൾ തങ്ങൾ ആദരിക്കുന്ന രാജാവിന്റെ രൂപം ഭാവന ചെയ്ത് ദൃഷ്ടിഗോചരമായ ബിംബമുണ്ടാക്കി. അങ്ങനെ തങ്ങളുടെ ആവേശത്തിൽ അവർ അദൃശ്യനെങ്കിലും അടുത്തുള്ളവനെപ്പോലെ അവനെ സ്തുതിച്ചു. ക്രമേണ ഉത്കർഷേച്ഛുവായ ശില്പി രാജാവിനെ അറിയാത്തവരിലും ഈ ആരാധന പ്രചരിപ്പിക്കാൻ ഉത്സാഹിച്ചു. രാജാവിനെ പ്രസാദിപ്പിക്കാനാവാം അവൻ രാജാവിന്റെ രൂപം കൂടുതൽ സുന്ദരമായി ഉണ്ടാക്കാൻ കൗശലം കാണിച്ചത്. ശില്പത്തിന്റെ വശ്യതയിൽ ആകൃഷ്ടരായ ജനങ്ങൾ അല്പം മുൻപ് മനുഷ്യനായി ബഹുമാനിച്ച വ്യക്തിയെ ഇതാ ആരാധനാ വിഷയമായി കണക്കാക്കുന്നു. ഇതു മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയായി തീർന്നു. നിർഭാഗ്യത്തിന്റെയോ രാജാധികാരത്തിന്റെയോ അടിമത്തത്തിൽപ്പെട്ട മനുഷ്യർ കല്ലിലോ തടിയിലോ നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾക്ക് ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത പേര് നൽകി. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്തു. ശിശുബലിയും ഗൂഢാനുഷ്ഠാനങ്ങളും വിചിത്രാചാരങ്ങളോടെയുള്ള മധുരോത്സവങ്ങളും നടത്തിയാലും അവർ തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാവനമായി സൂക്ഷിക്കുന്നില്ല. പകരം അവർ പരസ്പരം ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്താൽ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നു. രക്തച്ചൊരിച്ചിൽ, കൊല, മോഷണം, ചതി, അഴിമതി, അവിശ്വസ്തത, കലാപം, സത്യലംഘനം, ശരിയേതെന്നുള്ള ആശയക്കുഴപ്പം, കൃതജ്ഞത, ദൂഷണം, ലൈംഗിക വൈകൃതം, വിവാഹ തകർച്ച, വ്യഭിചാരം, വിഷയാസക്തി, ഇവ നടമാടുന്നു. പേരു പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും. അവയെ ആരാധിക്കുന്നവർ മതോന്മത്തരാവുകയും നുണകൾ പ്രവചിക്കുകയും നീതികേടായി ജീവിക്കുകയും കൂസലെന്നിയെ സത്യം ലംഘിക്കുകയും ചെയ്യുന്നു. നിർജീവ വിഗ്രഹങ്ങളിൽ പ്രത്യാശയർപ്പിച്ച് അവർ ഉപദ്രവമുണ്ടാവുകയില്ലെന്ന പ്രതീക്ഷയോടെ നീചപ്രതിജ്ഞകൾ ചെയ്യുന്നു. വിഗ്രഹങ്ങൾക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് അവർ ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ പുലർത്തി വിശുദ്ധിയോടുള്ള അവജ്ഞ മൂലം കള്ളസത്യം ചെയ്തു. ഈ രണ്ടു കാര്യങ്ങൾക്കും അവർ ഉചിതമായ ശിക്ഷയനുഭവിക്കും. മനുഷ്യർ എന്തിന്റെ പേരിൽ സത്യം ചെയ്യുന്നു അതിന്റെ ശക്തിയല്ല, പ്രത്യുത പാപത്തിന്റെ ന്യായമായ ശിക്ഷയാണ് അധാർമികരുടെ അതിക്രമങ്ങളെ നിരന്തരം പിന്തുടരുന്നത്. ജ്ഞാനം 15 ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം. മനുഷ്യന്റെ കരവേലയുടെ ദുഷ്പ്രേരണയോ ചിത്രകാരന്റെ നിഷ്ഫലയത്നമായ നാനാവർണാഞ്ചിതമായ ചിത്രങ്ങളോ ഞങ്ങളെ വ്യതിചലിപ്പിക്കുകയില്ല. അവയുടെ രൂപം മൂഢരെ ആവേശം കൊള്ളിക്കുന്നു. നിർജീവ വിഗ്രഹങ്ങളുടെ ജഡരൂപം അവരെ മോഹിപ്പിക്കുന്നു. അവ നിർമ്മിക്കുകയോ ആഗ്രഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവർ തിന്മയുടെ കമിതാക്കളാണ്. അവയിൽ കവിഞ്ഞ ഒന്നിലും ആശ്രയിക്കാൻ അവർക്കർഹതയില്ല. കുശവൻ കളിമണ്ണ് കുഴച്ച് കിണഞ്ഞു പരിശ്രമിച്ച് ഉപയോഗയോഗ്യമായ പാത്രങ്ങളുണ്ടാക്കുന്നു. ഒരേ മണ്ണിൽ നിന്ന് ഒരേ രീതിയിൽ അവൻ ശുദ്ധവും അശുദ്ധവുമായ ഉപയോഗങ്ങൾക്ക് പാത്രങ്ങളുണ്ടാക്കുന്നു. ഓരോന്നിന്റെയും ഉപയോഗം അവനാണ് നിർണയിക്കുന്നത്. അല്പകാലം മുൻപ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യനാണ് വിഫലമായ അതേ മണ്ണിൽ നിന്ന് വ്യാജദൈവത്തെ മെനയുന്നത്. തനിക്ക് മരണമുണ്ടെന്നോ തന്റെ ജീവിതം ഹ്രസ്വമെന്നോ അവൻ ചിന്തിക്കുന്നില്ല. എന്നാൽ അവൻ സ്വർണം, വെള്ളി എന്നിവയിൽ പണിയുന്നവരോട് മത്സരിക്കുന്നു. ചെമ്പുപണിക്കാരെ അനുകരിക്കുന്നു. വ്യാജദൈവങ്ങളെ ഉണ്ടാക്കുന്നതിൽ അഭിമാനിക്കുന്നു. അവന്റെ ഹൃദയം ചാമ്പലും പ്രത്യാശ കുപ്പയേക്കാൾ വില കുറഞ്ഞതും ജീവിതം കളിമണ്ണിനേക്കാൾ നിസ്സാരവുമാണ്. തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തനനിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു. നമ്മുടെ അസ്തിത്വത്തെ അലസവിനോദമായും ജീവിതത്തെ ആദായകരമായ ഉത്സവമായും പരിഗണിച്ചു. ഹീനമാർഗങ്ങളിലൂടെ പോലും മനുഷ്യൻ കഴിയുന്നത്ര പണം സമ്പാദിക്കണമെന്നാണ് അവൻ പറയുന്നത്. ജഡപദാർത്ഥത്തിൽ നിന്ന് ദുർബല പാത്രങ്ങളും കൊത്തുവിഗ്രഹങ്ങളും നിർമ്മിക്കുമ്പോൾ താൻ പാപം ചെയ്യുകയാണെന്ന് അവൻ എല്ലാവരെയുംക്കാൾ നന്നായി അറിയുന്നുണ്ട്. ശിശുക്കളുടേതിനേക്കാളും ബുദ്ധിഹീനവും ശോചനീയവുമാണ് അങ്ങയുടെ ജനത്തെ മർദ്ദിക്കുന്ന ശത്രുക്കളുടെ നില. കാഴ്ചയില്ലാത്ത കണ്ണുകളും ശ്വസിക്കാത്ത നാസാരന്ധ്രങ്ങളും കേൾക്കാത്ത ചെവികളും സ്പർശനം സാധ്യമല്ലാത്ത വിരലുകളും നടക്കാൻ ഉപകരിക്കാത്ത പാദങ്ങളുമുള്ള മ്ലേച്ഛ വിഗ്രഹങ്ങൾ ദേവന്മാരാണെന്ന് അവർ വിചാരിക്കുന്നു.
വായ്പ വാങ്ങിയ ചൈതന്യം മാത്രമുള്ള മനുഷ്യൻ ഉണ്ടാക്കിയതാണവ. തന്നെപ്പോലെ തന്നെയുള്ള ദൈവത്തെ സൃഷ്ടിക്കുക ഒരുവനും സാധ്യമല്ലല്ലോ. അവൻ മർത്യനാണ്. അവന്റെ അനുസരണമില്ലാത്ത കരങ്ങൾ നിർമ്മിക്കുന്നതും മൃതമാണ്. അവൻ ആരാധിക്കുന്ന വസ്തുക്കളേക്കാൾ അവൻ ഉത്കൃഷ്ടനാണ്. അവന് ജീവനുണ്ട്, അവയ്ക്കതില്ല. അങ്ങയുടെ ജനത്തിന്റെ വൈരികൾ നികൃഷ്ടജന്തുക്കളെ പോലും ആരാധിക്കുന്നു. ബുദ്ധിഹീനത നോക്കുമ്പോൾ അവ മറ്റുള്ള എല്ലാറ്റിനെയുംകാൾ മോശമാണ്. മൃഗങ്ങളെന്ന നിലയ്ക്ക് പോലും അവ കാഴ്ചയിൽ അനാകർഷകമാണ്. ദൈവത്തിന്റെ മതിപ്പോ അനുഗ്രഹമോ അവയെ സ്പർശിച്ചിട്ടില്ല. ജ്ഞാനം 16 അധ്യായം. ജന്തുക്കളിലൂടെ ശിക്ഷ. മൃഗാരാധകർക്ക് അർഹിച്ച ശിക്ഷ അത്തരം ജന്തുക്കളിലൂടെ തന്നെ ലഭിച്ചു. മൃഗങ്ങളുടെ പറ്റം അവരെ പീഡിപ്പിച്ചു. സ്വജനത്തെ ശിക്ഷിക്കുന്നതിനു പകരം അങ്ങ് അവരോട് കാരുണ്യം കാണിച്ചു. അവർക്ക് വിശപ്പടക്കാൻ രുചികരമായ കാടപ്പക്ഷികളെ നൽകി. ഭക്ഷണം കൊതിച്ച വൈരികളാകട്ടെ അരോചകമായ വിചിത്രജീവികളെ അയച്ചു. സ്വജനത്തിന്റെ അല്പകാലത്തെ ദാരിദ്ര്യത്തിനു ശേഷം അങ്ങ് അവർക്ക് വിശിഷ്ട ഭോജ്യങ്ങൾ നൽകി. ആ മർദ്ദകർക്ക് കഠിന ദാരിദ്ര്യം നൽകുക ആവശ്യമായിരുന്നു. ശത്രുക്കളെ എത്രമാത്രം അങ്ങ് പീഡിപ്പിച്ചുവെന്ന് അങ്ങയുടെ ജനത്തെ ഇതുവഴി കാണിച്ചുകൊടുത്തു. അവിടുത്തെ ജനം വന്യമൃഗങ്ങളുടെ ക്രൗര്യത്തിനിരയാകുകയും സർപ്പദംശനമേറ്റ് നശിക്കുകയും ചെയ്തപ്പോൾ അങ്ങയുടെ ക്രോധം നീണ്ടുനിന്നില്ല. അവർ അല്പകാലം താക്കീതെന്ന നിലയിൽ പീഡനമേറ്റു. അങ്ങയുടെ നിയമത്തിലെ അനുശാസനങ്ങൾ ഓർമ്മിപ്പിക്കാൻ അവർക്ക് രക്ഷയുടെ അടയാളം നൽകി. അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു. അവർ കണ്ട വസ്തുവിനാലല്ല, എല്ലാറ്റിന്റെയും രക്ഷകനായ അങ്ങുമൂലം രക്ഷപ്പെട്ടു. അങ്ങാണ് ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന് ഞങ്ങളുടെ ശത്രുക്കളെ അങ്ങ് ഇതുവഴി ബോധ്യപ്പെടുത്തി. വെട്ടുകിളികളുടെയും ഈച്ചകളുടെയും ഉപദ്രവത്താൽ അവർ മരിച്ചുവീണു. അവർക്ക് ഉപശാന്തി ലഭിച്ചില്ല. ഇത്തരത്തിലുള്ള ശിക്ഷയ്ക്ക് അവർ അർഹരായിരുന്നു. അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലിനും കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി, അവരെ സുഖപ്പെടുത്തി. അങ്ങയുടെ കൽപ്പനകൾ അനുസ്മരിപ്പിക്കാൻ അവർ ദംശിക്കപ്പെട്ടു. എന്നാൽ അവിടുന്ന് അവരെ അതിവേഗം രക്ഷിച്ചു. അല്ലെങ്കിൽ ആഴമുള്ള വിസ്മൃതിയിലാണ്ട് അങ്ങയുടെ കാരുണ്യമനുഭവിക്കാൻ അവർക്ക് ഇടയാകാതെ പോകുമായിരുന്നു. കർത്താവെ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവന്റെയും മരണത്തിന്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടുന്നാണ്. ഒരുവൻ തന്റെ ദുഷ്ടതയിൽ മറ്റൊരുവനെ വധിക്കുന്നു, എന്നാൽ വേർപെട്ടുപോയ ജീവനെ തിരികെ കൊണ്ടുവരാനോ ബന്ധിതമായ ആത്മാവിനെ മോചിപ്പിക്കാനോ അവന് കഴിവില്ല. കന്മഴയും മന്നായും. അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് ഓടിയൊളിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങയെ അറിയാൻ കൂട്ടാക്കാത്ത ധിക്കാരികൾ അങ്ങയുടെ ശക്തമായ പ്രഹരമേറ്റു. അവരെ അതിവൃഷ്ടിയും ഹിമപാതവും കൊടുങ്കാറ്റും പിന്തുടർന്നു. അഗ്നി അവരെ നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. എത്ര അവിശ്വസനീയം! എല്ലാറ്റിനെയും ശമിപ്പിക്കുന്ന ജലത്തിൽ അഗ്നി കൂടുതൽ ശക്തിയോടെ ജ്വലിച്ചു. പ്രപഞ്ചം നീതിമാന്മാർക്കു വേണ്ടി പോരാടുമല്ലോ. അധർമ്മികൾക്കെതിരെ അയക്കപ്പെട്ട ജീവികൾ നശിക്കാതിരിക്കാനും ഇതുകണ്ട് തങ്ങളെ ദൈവത്തിന്റെ ശിക്ഷാവിധി പിന്തുടരുകയാണെന്ന് അവർ മനസ്സിലാക്കാനും വേണ്ടി ഒരു ഘട്ടത്തിൽ അഗ്നി അടങ്ങി. വീണ്ടും ഒരിക്കൽ അധർമ്മം നിറഞ്ഞ ദേശത്തെ വിളവ് നശിപ്പിക്കാൻ ജലമധ്യത്തിൽ അത് അഗ്നിയേക്കാളും തീക്ഷ്ണമായി ജ്വലിച്ചു. അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി. അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് അങ്ങ് നൽകി. അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി. ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. ഹിമപാതത്തിൽ ആളിക്കത്തിയതും വർഷധാരയിൽ ഉജ്ജ്വലിച്ചതുമായ അഗ്നി ശത്രുക്കളുടെ വിള നശിപ്പിച്ചെന്ന് അവർ അറിയാൻ തക്കവിധം മഞ്ഞും മഞ്ഞുകട്ടിയും അഗ്നിയിലുരുകിയില്ല. നീതിമാന്മാരെ പോറ്റി രക്ഷിക്കാൻ അഗ്നി സ്വഗുണം മറന്നു. സ്രഷ്ടാവായ അവിടത്തെ സേവിക്കുന്ന സൃഷ്ടി അധർമ്മികളെ ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഒരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിന്റെ വിജ്ഞാപനമായിരുന്നു. കൃതജ്ഞന്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽമഞ്ഞ് പോലെ ഉരുകും, ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും.